ഹലോ ഫ്രണ്ട്സ്, ഇതിനുള്ള വോയിസ്റ്റാ. നമ്മൾ കാണാൻ പോകുന്ന ബോറോഡോസ് ബർത്ത്ഡേ, അതുപോലെ തന്നെ ജൂനിയൻ എക്സാമിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്ന രണ്ട് എപ്പിസോഡാണ് ഇത്. 50-ഉം 51-ാമത്തെയും എപ്പിസോഡാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം കഴിയുന്നത് ഹൊക്കാഗെ മാൻഷനാണ്. അവിടത്തേക്ക് കൊനോഹമാർ വരുവാണ്. കൊനോഹമാർ വന്നിട്ട് ഷിക്കുമാറിനോട് സംസാരിക്കുകയാണ്. അത് ലോർഡ് സെവൻ എന്ന് വിളിച്ചാണ് കൊനോഹമാർ വരുന്നത്. അപ്പോൾ പറഞ്ഞതുകൊണ്ട് നാരുട്ടോ ഇവിടെ ഇല്ല, നമ്മളുടെ ചുണ്ണിൻ എക്സാമിൻ്റെ മീറ്റിങ്ങുമായിട്ട് മിസ്സുകാകെ കസുകാകെ കാകെമാരുമായിട്ട് കാണാനായിട്ട് പോയേക്കാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കൊനോഹമാർ പറയുന്നുണ്ട്, അതായത് ഞാൻ എൻ്റെ ടീമിൻ്റെ ഫയൽസ് ഇതാ ഇവിടെ വെക്കുന്നുണ്ടെന്ന്. അപ്പോൾ പറയാണ് ടീമിൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന്. ഇല്ല, അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. എന്തായാലും ആ ഒരു ഇത് കുഴപ്പമില്ല, ചുണ്ണിൻ എക്സാമിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടുണ്ട്, ഞാൻ എനിക്ക് ഒന്നും കൂടെ നോക്കണമെന്ന് നമ്മളുടെ കൊനോഹമാർ പറയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ഷിക്കമാറും യെസ് യെസ് പറയുന്നുണ്ട്. എന്നിട്ട് ഷിക്കമാർ പറയുന്നുണ്ട്, ഷിക്കമാറുമാണ് ഇപ്പോൾ നാരുട്ടോ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാരുട്ടോ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കും. പക്ഷെ ഷിക്കമാറോട് അത്രത്തോളം ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട്, എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയുന്നുകൂടാത്തത് കൊണ്ടും കുറച്ച് ലാഗാവുകയാണ്. അപ്പോൾ എന്നാലും പറ്റുന്നിടത്തോളം ചെയ്യാം അല്ലേ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളുടെ ഷിക്കമാറും പറയാണ് നാരുട്ടോക്ക് എന്താണ് ഇത്ര ടെൻഷൻ എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഫയൽസ് കണ്ടപ്പോഴും റിപ്പോർട്ട്സ് കണ്ടപ്പോഴും ഒക്കെയാണ് മനസ്സിലായത്, നമ്മളുടെ ചുനിൻ എക്സാമിന് ചേർന്ന പിള്ളേരുടെ എണ്ണം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കുറവെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ ഭയങ്കര ടെൻഷനാകും, കാരണം അത്രത്തോളം പിള്ളേർ കുറഞ്ഞിട്ടുണ്ട്. അതായത് അതിനൊരു റീസണായിട്ട് അവർ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഓരോന്നിനും ഓരോരോ എൻട്രൻസ് എക്സാമാണ്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ പോകാനായിട്ട് നമ്മളുടെ ലീഫിൽ നമ്മളുടെ സൊസൈറ്റി പോലെ, വേറൊന്നുമില്ല നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റി പോലെ. എൻജിനീയറിങ്ങിന് പോവാൻ JEE, നമ്മളുടെ മെഡിക്കലിന് പോവാൻ NEET, അതുപോലെ തന്നെ ഡിഫൻസിന് പോവാൻ NTA എക്സാം, അതുപോലെ തന്നെ നമ്മളുടെ ക്ലാറ്റ്, ക്യൂസാറ്റ്, ക്ലീം, ക്ലീ, അങ്ങനെ കുറേ എൻട്രൻസ് എക്സാം ഇല്ലേ. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ലീഫ് വില്ലേജ്. അപ്പോൾ കുറേ ഓപ്ഷൻസ് പിള്ളേർക്ക് വരുന്നുണ്ട്. ഇവർക്ക് വേണമെങ്കിൽ നമ്മളുടെ ചുനിൻ എക്സാമിന് ചേരാം, അല്ലെങ്കിൽ അവർക്ക് വേറെ ഒരുപാട് ഫീൽഡ് അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്യുന്ന 100 ഫീൽഡുകളിൽ ഒരെണ്ണം മാത്രമാണ് നമ്മളുടെ ഈ ഒരെണ്ണം. അതിലും പകുതി ആൾക്കാരും പാരൻസ് വിചാരിക്കുന്നത് ബേസിക് എഡ്യൂക്കേഷൻ എവിടെ തീർന്നു, അക്കാഡമിയിൽ തീർന്നു. അപ്പോൾ ഗനിനായാലായി, ഗനിനെന്ന് പറയുന്നത് മസ്റ്റാണ്. അതായത് നമ്മൾ +2 വരെ പോകണമെന്നത് മസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് എന്താവോ എണ്ണോ ആവാം. അപ്പോൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അത് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് കൊനോഹമാറിന് ഒരു ഐഡിയ ഇല്ല, ഷിക്കമാറിന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നാരുട്ടോയുടെ ടെൻഷനും അത് തന്നെയാണ്, എങ്ങനെ ചുണ്ണിൻ എക്സാമിനെ കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക്കാം എന്നൊരു ടെൻഷനാണ്. അപ്പോൾ അതായിരിക്കും കാകെ മീറ്റിങ്ങിൽ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഇറങ്ങുന്നുണ്ട്. പുറത്തിറങ്ങുമ്പോൾ മോഗിനെയും ഉദോനെയും കാണുന്നുണ്ട്. മോഗിയും ഉദോനും അവിടെ നിന്ന് സംസാരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും മോഗി പറയുന്നുണ്ട്, നിനക്ക് ഓർമ്മയുണ്ടോ എങ്ങനെ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യും? ഇപ്പോൾ എന്നെക്കാളും ടെൻഷൻ ആയിരിക്കുമല്ലോ കൊനോഹമാറോന്. അപ്പോൾ ഉരുവൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും, കാരണം ഫസ്റ്റ് ഡേ ഓഫ് നമ്മളുടെ അക്കാഡമിയിൽ എൻ്റർ ചെയ്യുന്ന സെറമണിയിലെന്ന് ഓർമ്മയുണ്ടോ, അന്നൊരു വലിയ ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റും പൊളിച്ചടിക്കൊണ്ട് ഒരു ഫയർ വർക്കോടെ ഒരുത്തൻ കയറി വന്നു. ദാറ്റ് ഇസ് ഹൂ നമ്മളുടെ ബോറോട്ടോ. നാറോട്ടോയുടെ കാര്യത്തിൽ അവൻ നാറോട്ടോയെ പോലെ തന്നെയാണ്. അച്ഛനുണ്ടായ മോൻ ഒരു രീതിയിലും തെറ്റിയിട്ടില്ല, മൊത്തം കുത്തിയ കുമ്പളം തന്നെ മുളയ്ക്കൂല എന്ന് കാണിച്ചേക്കെയാണ് നമ്മളുടെ ആര്, നമ്മളുടെ ബോറോട്ടോ എന്ന് പറഞ്ഞേക്കണേ. അതായത് എല്ലാ ടാലൻറ്റിലും എന്നല്ല, ആ ഒരു കുർത്തക്കേടിൻ്റെ കാര്യത്തിൽ കറക്റ്റ് നാറോട്ടോ എന്ന് പറയണം. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, നാറോട്ടോ നാറോട്ടോയുടെ അച്ഛനായിട്ടുള്ള മിനാറ്റോനെ കണ്ടിട്ടില്ല. പക്ഷെ കാണാതെ തന്നെ നാറോട്ടോ മിനാറ്റോ കേട്ട് പണി കൊടുത്തുകൊണ്ട്, മിനാറ്റോ എന്തിനാ ഒന്നും അറിയത്തില്ലല്ലോ, പക്ഷെ അത് ആരാന്നും അറിയത്തില്ല. അപ്പോൾ എന്നിട്ടും അങ്ങനെ പണി കൊടുക്കാനായിട്ട് താല്പര്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്തു, കുറേ മാറി. നമ്മളെ നാറോട്ടോ നല്ല രീതിയിൽ മാറി. പക്ഷേ ഇവിടെ നമ്മളുടെ ബോറൂട്ടോ അങ്ങനെയല്ല, എല്ലാം അറിയാം. ബോറൂട്ടോനെ പോലെ ഇത്ര നന്നായിട്ട് ലീ വില്ലേജിൻ്റെ കാര്യം, ഹൊക്കാഗെയുടെ കാര്യം പറയുന്ന ഒരൊറ്റ കുഞ്ഞ് ആ വില്ലേജില്ല. അതുപോലെ തന്നെ ബോറൂട്ടോക്ക് ആണെങ്കിൽ ഒരു കുറവും വരുത്തുന്നില്ല നാറോട്ടോ. എന്നിട്ടും അവൻ കാണിക്കുന്നതിന് വല്ല കുറവും ഉണ്ടോ? ഒരു കുറവും ഇല്ല. നാറോട്ടോടെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ബോറൂട്ടോ. എന്നാലും ആ കുർത്തക്കേടിന് ഒരു കുറവും ഇല്ലെന്ന് പറയുകയാണ്.
പിന്നീട് പറയുന്ന അടുത്ത ഇൻസിഡന്റ് ഡെങ്കി അക്കാഡമി വന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വരാൻ കാരണവും ബൊറൂട്ടോയാണ്. പിന്നെ ഡെങ്കിയുടെ ഉള്ളിലെ ആ ഒരു സംഭവത്തിനെ പുറത്തു കളയാനായിട്ടാണ് ബൊറൂട്ടോ അത്രയധികം ഇത് ചെയ്തത്. അതിലും ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ നാറൂട്ടോടെ ആ ഒരു നമ്മളുടെ സ്റ്റോൺ ഫേസ് കാർവ് ചെയ്ത് വെച്ചിട്ട് മണ്ടെ കൂടെയാണ് ഇത് കൊണ്ടുപോയി ഇടിച്ചിറക്കിയത്. അതേസമയം മോഗി ഉഡോനും കൂടെ പറയുന്നുണ്ട്, അതായത് ഇവാബയുടെ ഫൈറ്റ്, ഇവാബയും നാറൂട്ടോയും കൂടെ വന്ന് കയറിയത് ഫൈറ്റ്. ഇവാബെ അങ്ങനെ പെട്ടെന്ന് ചൊടിക്കാതെ നമുക്കിങ്ങനെ ചൊടിപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ല, ബൊറൂട്ടോ പെട്ടെന്ന് ചൊടിപ്പിക്കും. അവർ തമ്മിൽ എന്തോ ഫൈറ്റ് ആയിരുന്നു, ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത്. അതായത് അവർ വെച്ച ആ ഒരു ഡീലിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും ഇല്ല. പിന്നെ ലാസ്റ്റ് എങ്ങനെയാ തോറ്റത്, ഇവാബ എന്ത് ചെയ്തു, അവനൊരു വെപ്പൺ യൂസ് ചെയ്തു. എനിക്കറിയാം ഭയങ്കര ക്രിഞ്ച് തോന്നുന്നുണ്ടായിരിക്കും, ഞാൻ എന്ത് ചെയ്യാനാ, ഇതൊക്കെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്, ഇനി നമ്മളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ, ഒന്ന് നമ്മളത്ര ബുദ്ധിമുട്ടൊന്നും അല്ലെന്ന് പറഞ്ഞു കൊടുക്കണം. എന്തായാലും അങ്ങനെ മോഗി അതവിടെ നിന്ന് കഥാപ്രസംഗം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ് അടുത്തതായിട്ട് നമ്മളുടെ കൊനോഹമാർ പറയണത്, എന്തായാലും ഞാൻ അവനെ എന്ത് ചെയ്യും, നമ്മളുടെ ചുണ്ടിന് എക്സാമിന് ഇടും. അപ്പോഴത്തേക്കും പറയണം ഇടണം ഇടണം, കാരണം അവൻ അത്രയ്ക്കും ടാലൻറ്റഡ് ആണ്. നമ്മളുടെ ഷിക്കമാരോട് പക്ഷേ നമ്മളുടെ ഷിനോയുടെ കാര്യത്തിൽ വന്ന് നോക്കി, ഷിനോയുടെ കാര്യത്തിൽ ഷിനോയുടെ ഉള്ളിൽ ആ നെഗറ്റീവ് ചക്ര കയറിയത് ആരാ മനസ്സിലാക്കിയത്, ബൊറൂട്ടോയാണ്. അത് മാത്രമല്ല ബൊറൂട്ടോയ്ക്ക് അതൊക്കെ സെൻസ് ചെയ്യാൻ എങ്ങനെയോ പറ്റി. അതെങ്ങനെയാണെന്ന് ബൊറൂട്ടോയ്ക്കും അറിയത്തില്ല, ഇവരൊക്കെ അറിയത്തില്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം. പിന്നീട് മറ്റേ ഗെയിം വെച്ചതോ, ഗെയിം വെച്ചതിൻ്റെ കാര്യം അതതിൻ്റെ അപ്പുറം, ഗെയിം വെച്ചതിൻ്റെ കാര്യം ആ ബിൽഡിംഗ് ഫുൾ അവരാണ് പൊളിച്ചിട്ടത്. അങ്ങനെ ആ ഒരു പ്രശ്നം അത് നമ്മൾ കണ്ടതാണ് ഗേൾസ് വേഴ്സസ് ബോയ്സ്. ലാസ്റ്റ് നമ്മളുടെ ചോജോ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഫ്ലാഗ് ആരുടെ കയ്യിലിരിക്കും, അവരാണ് വിജയ്. അങ്ങനെ ഒരു ഗെയിമായിരുന്നു അത്. അങ്ങനെ പിന്നീട് നോക്കിയപ്പോഴോ നമ്മളെല്ലാം ന്യൂവിനെ സമൺ ചെയ്ത് വരുത്തി ബൊറൂട്ടോ. അത് ന്യൂ ആണോ അതെന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു പ്രത്യേക ജീവി, അതും സമണിങ് എത്ര പ്രൊഫഷണലായിട്ട് സൂപ്പറായിട്ട് ക്ലീനായിട്ട് ചെയ്തു എന്നോ. അതും ആ ഒരു ജീവി അവിടെ നമ്മളുടെ കൊനോഹമാർ കറക്റ്റ് സമയത്ത് ഷമണിങ് ചെയ്ത് വരുന്ന ആ സമയത്ത് അറ്റാക്ക് ചെയ്തതുകൊണ്ട് അതിനെ ഒന്നും ഒതുക്കാൻ പറ്റിയല്ലേ. പിന്നീട് അത് ന്യൂ ആണോ അല്ലയോ എന്നൊന്നും അറിയാമേ, അതും ഇതുവരെ ക്ലാരിറ്റി ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അത് സസ്പീഷ്യസ് ആണ്. അതുകൊണ്ട് മോഗി ആ വേണോ ബൊറൂട്ടിനെ വിടണോ എന്ന രീതിയിലൊക്കെ പറയാണ്. പിന്നീട് പറയാണ് നമ്മളുടെ ഓരോ കാര്യം വരുമ്പോഴും നമ്മളുടെ ബൊറൂട്ടോ ന്യൂവിൻ്റെ കേസ് നോക്കുക, ന്യൂ വന്ന സമയത്തും അവനെ എങ്ങനെയെങ്കിലും ആ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ബൊറൂട്ടോ എന്ത് ചെയ്തു, അങ്ങനെ എല്ലാരെയും പോയി മനസ്സിലാക്കി എല്ലാം ചെയ്യാൻ നോക്കി. അത് മാത്രമല്ല ഇവിടെ വന്നിട്ട് ബൊറൂട്ടോയ്ക്ക് വേണമെങ്കിൽ ആ സത്യങ്ങൾ ന്യൂവിൻ്റെ കാര്യവും അവളുടെ കാര്യവും ഒക്കെ പറയാമായിരുന്നു. പക്ഷെ ബൊറൂട്ടോ അതൊന്നും ചെയ്യുന്നില്ല. ബൊറൂട്ടോ ചെറിയ ഹിൻറ്റ് അവന് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഹിൻറ്റൊക്കെ കൊടുത്ത് അതൊക്കെ ഒരു കറക്റ്റ് രീതി വെക്കുകയാണ്. പിന്നീട് ഇവൾക്ക് അക്കാഡമി വരാൻ ഭയങ്കര പേടിയായിരുന്നു. അതും ബൊറൂട്ടോ മാറ്റി എങ്ങനെയെങ്കിലും കൊണ്ടുവരാണ്. വരുമ്പോൾ ബൊറൂട്ടോ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ്. അങ്ങനെ അതൊക്കെ മാറി. പിന്നീടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാത്തിനും ബൊറൂട്ടോട് തലയുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, എല്ലാത്തിനും ബൊറൂട്ടോ ഇടപെട്ടിട്ടുണ്ട് എന്നത് സത്യം. പിന്നീട് ആണെങ്കിൽ നമ്മളുടെ ക്രിസ്റ്റൽ അവത് വന്നു. അവൻ്റെ കാര്യം വന്നപ്പോഴും ബൊറൂട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നു, അതിനകത്ത് ഷിക്കടായും ചെന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരുടെയും ടാലൻറ്റ് നമ്മൾ കണ്ടതാണ്, ഇനോടെ ഷിക്കടായുടെയും നമ്മുടെ ബൊറൂട്ടോടെ എല്ലാവരുടെയും. പിന്നെ അങ്ങോട്ട് ഓരോരുത്തരുടെ കാര്യം പറയേണ്ട, ഓരോരോ മിഷനായിട്ട് എടുത്തിട്ട് വലിച്ചുവാരി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ് എല്ലാ മിഷനെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ ബർഗറിന് ഫൈറ്റ് ഉണ്ടാക്കി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ബർഗർ തീർന്നു എന്ന് പറഞ്ഞ ഒരു ഫൈറ്റായിരുന്നു. പിന്നീട് നമ്മുടെ ചിപ്സിൻ്റെ ഫൈറ്റ്, പിന്നീട് അങ്ങനെ ഇതൊക്കെയാണ് ഇതിനകത്ത് ഫൈറ്റ് എന്ന് ഓർക്കുമ്പോഴാണ്. പിന്നീട് അതായത് നമ്മുടെ ബൊറൂട്ടോ ഒരു സീൻസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ത്രില്ലിംഗ് ആണ്. അത് നമ്മളെ എല്ലാ ഒരു ആനിമി കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമ്മളതിന് എപ്പോഴും ഒരു എന്ത് കണ്ടുപിടിക്കണം, ക്ഷമ വേണം. ക്ഷമയുണ്ടെങ്കിലേ ഇത് കാണാൻ പറ്റുമെന്നൊരു സാധനമാണ്. ഇങ്ങനെ നല്ല ആനിമീസ് എല്ലാം കാണുമെങ്കിൽ ക്ഷമ വേണം കുട്ടികളെ. പിന്നീട് മറ്റേ വെള്ളത്തിൻ്റെ കേസായാലും, അതിനുശേഷം നമ്മുടെ ഇവാബയ്ക്ക് വന്ന പ്രശ്നമായാലും, ഇവാബെ ചെന്നിട്ട് മറ്റുള്ള അവരെ ഇതായാലും, പിന്നെ തീസിൻ്റെ പ്രശ്നമായാലും, നമ്മളുടെ മെറ്റലി ആയിട്ടുള്ള ഫൈറ്റ് ആയാലും, എല്ലാത്തിലും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. മെറ്റലി അങ്ങനെയാണ്, സ്ട്രോങ് ആണ്, പ്രൊഫഷണൽ ആണ്, പക്ഷെ ക്യാമറയുടെ മുമ്പ് വന്നാൽ പേടിയാണ്. ഇവാബെ സ്ട്രോങ് ആണ്, എല്ലാമാണ്, പക്ഷേ ഇവാബയ്ക്കുള്ള പ്രശ്നം അവർ പെട്ടെന്ന് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവരുടെ ടീമിൻ്റെ സ്പെഷ്യാലിറ്റി അവർ സബ്സ്റ്റിറ്റ്യൂഷൻ ജുട്സുവിൽ പൊളിയാണ്. അങ്ങനെ ഓരോ ടീമിൻ്റെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ മിത്സുകി ആണെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത്, അവന് ഇനിയും എന്തൊക്കെ ടാലൻറ്റ് ഉണ്ടെന്ന് എന്നതിൻ്റെ കാര്യവും അറിയത്തില്ല. മിത്സുകിനെ പറ്റി ഒന്നും അറിയത്തില്ല. ഭയങ്കര സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാൾ മിത്സുകിയാണ്. കാരണം മിത്സുകി ഓരോരോ ജുട്സ് യൂസ് ചെയ്യുമ്പോഴാണ് അതിൽ അത്രത്തോളം അവൻ പ്രൊഫഷണൽ ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ നമുക്ക് അറിയത്തില്ല. അത് നമ്മളുടെ ഓറോച്ചിമാർ പറഞ്ഞിട്ടുമില്ല, മിത്സുകി പറഞ്ഞിട്ടുമില്ല. പിന്നെ സറാഡയുടെ ആണെങ്കിൽ അവളുടെ ഷെയറിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത്
ബേസിക് ലെവലിലാണ്. അത് യൂസ് ചെയ്യാനൊന്നും വലിയ രീതി അറിയത്തില്ല. ഇനി ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ അവൾ ഇങ്ങനെ എക്സൈറ്റഡ് ആണ് പഠിക്കാനായിട്ട്. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റ് കുഴുകിക്കൊണ്ട് ചാടിക്കുന്നുണ്ട്. ബൊറൂട്ടയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബൊറൂട്ടയ്ക്ക് എന്തൊക്കെയോ പവർ ഉണ്ട്. പക്ഷെ എന്തൊക്കെയാണെന്ന് ബൊറൂട്ടയ്ക്കും അറിയത്തില്ല, കൂടെ ഉള്ളവർക്കും അറിയത്തില്ല. ബൊറൂട്ട അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവൻ തന്നെ അറിയാതെ അതൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അവൻ ഭയങ്കര എനർജറ്റിക് ആണ്. അവൻ്റെ ടീമിനെ ഫുൾ പക്ക ആയിട്ട് നിർത്താൻ അവൻ തന്നെ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ ഒരു വിധത്തിൽ ആ ഒരു സംസാരം അവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ കൊനോഹമാറു നമ്മളുടെ എപ്പോഴും പോലെ റാമൻ ഹക്കടയിൽ പോവാണ്. അവിടെ ഇപ്പോൾ വിവര സാധനങ്ങളും ഉണ്ട്. അങ്ങനെ അവിടത്തേക്ക് നമ്മുടെ ഹന്നബി വരാണ്. ഹന്നബി വരുമ്പോൾ നമ്മളുടെ കൊനോഹമാറു എടാ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഹന്നബി പറയാണ് അങ്ങനെ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെയല്ല ചെയ്ത്, അപ്പം നിങ്ങളും ഇങ്ങനെ ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി, നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട, ഇതൊക്കെ സൂപ്പർ അല്ലേ, എൻ്റെ അനിയനെ പറ്റിയാണോ നീ പറയുന്നത്. അതായത് നമ്മളുടെ ബൊറൂട്ട എന്ന് പറയുമ്പോൾ ഹന്നബിയുടെ അനിയനാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൊനോഹമാറോനും അവൻ്റെ ഒരു അനിയൻ തന്നെയല്ലേ. ഓ അത് ശരിയാണ്, നമ്മൾ അനിയനാണല്ലേ. ആ ശരിയാണ് ശരിയാണ്, അവൻ അങ്ങനെ ചെയ്യത്തില്ല. എന്തായാലും നമ്മളുടെ അനിയൻ ചുനിയൻ എക്സാമിന് വരണം, എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവർ രണ്ടുപേരും ഒരു കോംപ്രമൈസിലെത്തും എന്ന് വിചാരിച്ചാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന ഒരേ സംഭവമാണ്. അതായത് ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങളുടെ അനിയൻ ചുനിയൻ എക്സാമിന് പോയി അവന് വല്ലതും പറ്റിയാൽ ആര് ഉത്തരവാദിത്വം പറയും, അവൻ്റെ കാല് വല്ലതും മുറിഞ്ഞാലോ മുള്ളു കൊണ്ടാലോ ഷു എന്ത് ചെയ്യും എന്നാണ് ഇവർ സംസാരിക്കുന്നത്. അത് മാത്രമല്ല അവനെ വിടണം, അവന് വിട്ടാലേ അവൻ നറൂട്ടനെ പോലെ നമ്മളുടെ വില്ലേജിനൊരു എന്താണ് അസെറ്റ് ആവത്തുള്ളൂ. അത്രയ്ക്കും ഇത് വേണം. അവൻ സൂപ്പറാണ്, അവനെ കൊണ്ട് പറ്റും. പക്ഷെ അവന് മുറിവില്ല പറ്റുമോ, അയ്യോ അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ കാര്യം തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് സംസാരിക്കുന്നത്. ഷിനോയൊക്കെ ആണെങ്കിൽ ഇത് കേട്ടിട്ട് ഇങ്ങനെ വട്ടിളകിയിട്ട് ഷിനോയുടെ തലേന്ന് ആ ബക്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഞാനാണെങ്കിൽ അത് കേട്ട് ക്രിഞ്ച് അടിച്ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവരവിടെ കിടന്ന് ഡാൻസ്, പാട്ട്, കൂത്ത്, ബഹളം, ആട്ടം, പിടി, പിടിയൊന്നുമില്ല കേട്ടോ, പിന്നെ എല്ലാം കൂടെ ഭയങ്കര ബഹളം. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 അവരെ അക്കാഡമി വിഷയമേ വിട്ടു പോവുകയാണ്. അവർ ഫാമിലി മാറ്റേഴ്സ് എത്തുന്നു, പഴയ കാര്യങ്ങൾ എത്തുന്നു, നറൂട്ടയുടെ കാര്യങ്ങൾ എത്തുന്നു, കൊനോഹമാറിന്റെ കാര്യങ്ങൾ എത്തുന്നു, ഹന്നബിയുടെ കാര്യങ്ങൾ, ഹിനാറ്റയുടെ കാര്യങ്ങളിൽ പോകുന്നു. ഇവർ ഹിനാറ്റേൻ്റെ അച്ഛൻ നറൂട്ടോ കല്യാണം കഴിച്ച കാര്യങ്ങളിൽ പോകുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനേ പോകുന്നു. എൻ്റെ അനിയൻ പൊള്ളിയാണെന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ഇവർക്ക് വട്ടാണെന്ന് പറഞ്ഞ് മോകി നോക്കുന്നുണ്ട്. വന്നതേ തെറ്റ് എന്ന് പറഞ്ഞ് ഉടോ നോക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് എന്താ ഞാൻ പറയണ്ടേന്ന് പറഞ്ഞ് ഷിനോ ഇരിക്കുമ്പോഴാണ് ഇവർ ഡാൻസ് തുടങ്ങുന്നത്. ഡാൻസ് തുടങ്ങുന്ന താങ്കളൊക്കെ ദില്ലം ദില്ലം തനങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഭയങ്കര ഡാൻസ്. ഒരു രീതിയിലും ഹന്നബീനെ പിടിച്ചാൽ കിട്ടുന്നില്ല. ഇവിടെ നമ്മളെ കൊനോഹമാറിന് കുറച്ചുകൂടെ ബോധമുണ്ട്, പക്ഷെ ഹന്നബിക്ക് തീരേ ബോധമില്ല. അങ്ങനെ ഹന്നബി ആണെങ്കിൽ പോയിട്ട് ഷിനോയുടെ മണ്ടേ കൂടെ വീഴുന്നുണ്ട്. അങ്ങനെ ഷിനോ ആണെങ്കിൽ ആകെ കിളി മാറിയിരിക്കുകയാണ്. അതായത് ഷിനോ അത് പ്രതീക്ഷിച്ചില്ല. ഷിനോ അങ്ങനെ ഷിനോയുടെ ബക്സ് ഒന്നും രണ്ടുമാണ് പൊക്കോണ്ടെന്നെങ്കിൽ ഇത് ഫുൾ പോയി. ഇനി ഒന്നേന്ന് ഇതിനെ ഫുൾ കളക്ട് ചെയ്തെടുക്കുന്നത് ഷിനോയ്ക്ക് അടുത്ത ചുനിൻ എക്സാമിന് മുമ്പ് ഒരു ഡ്യൂട്ടി ആയിട്ട് വന്നേക്കാണ്. ഇത് ചെയ്യുമെന്നറിയാമോ, ഇവരിവിടെ വന്ന ആകെ അലമ്പാക്കി മര്യാദയ്ക്ക് പോവാതെ ഇതൊക്കെ ചെയ്ത് കൂട്ടി ഭയങ്കര പ്രശ്നം. ഹനബി സഹായിക്കാനായിട്ട് പോയതാണ്. എനിക്കൊന്നും പറയാനില്ല. അങ്ങനെ എത്തിത്തീർന്നു. അങ്ങനെ അവർ ഭയങ്കര ജോളി ആയിട്ടിരിക്കുകയാണ്. നറൂട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ മാൻഷനിൽ ഭയങ്കര പ്രശ്നം. അതായത് അവിടെ നമ്മളുടെ ഇവിടെ എന്തോ ഒരു സാധനം കണ്ടു, പക്ഷെ അതെന്താണെന്നറിയാൻ വയ്യ. അതിൻ്റെ ഇടയിൽ കൂടെ ചുനിയൻ എക്സാം എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ നറൂട്ടൊരിക്കുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് കള്ളന്മാരെയാണ്. അപ്പോൾ അവന്മാരാണെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് നിന്നും തണ്ടർ ട്രെയിനിൽ നിന്നുമാണ്. അപ്പം കുറേ അധികം സ്വർണം, വൈദൂര്യം, രത്നം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വന്നേക്കാണ്. അവന്മാർ വന്നേക്കുന്നതും ഒരു ഖനനം ചെയ്യുന്ന നമ്മുടെ റക്കി ഭായ് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോഴത്തേക്കും അതെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ അധികം കുറേ അധികം സ്വർണങ്ങളുണ്ട്. പക്ഷേ ഇവിടെയും ആയിക്കോട്ടെ തണ്ടർ ട്രെയിനിൻ്റെ ഭാഗത്തായിക്കോട്ടെ ആരും പോകത്തില്ല. കാരണം ഇത് യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ അന്നത്തെ നമ്മളുടെ നിഞ്ചാസ് ഒളിഞ്ഞിരുന്ന സ്ഥലങ്ങളാണ്. അത് അവർ കെയർ എടുത്തോണ്ട്, അതായത് അവർ താവളമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പോകാറില്ല. ഭയങ്കര അഴുക്ക മെമ്മറീസ് ഒക്കെ വരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ നിരൂഢതകളുണ്ടെന്നും പണ്ടത്തെ യുദ്ധത്തിൻ്റെ അവശിഷ്ട സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. യുദ്ധത്തിൻ്റെ അവശിഷ്ട സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താണ് നമ്മൾ ഒരാളാണെങ്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തോ ഒരു സാധനം ക്രോസ് ആയി പോവാണ്. അതിൻ്റെ ഒരു റെഡ് ഐസാണ്. അയാൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അയാളുടെ റാൻ തല തറയിൽ വീണ് പൊട്ടാണ്. അപ്പോൾ
അപ്പോഴാണ് കാണുന്ന ഒരു നമ്മളുടെ ലൈറ്റ് ലൈറ്റ് കത്തിച്ചില്ല കൊമ്പുള്ള സാധനം ഉണ്ടല്ലോ നമ്മളുടെ എല്ലാം ലുട്ടാപ്പിയുടെ അത് വെച്ചതുപോലെ എന്തോ ഒരു സാധനം അടുത്തേക്ക് വരുന്നു. അടുത്തേക്ക് വരുമ്പോഴാണ് കാണുന്നത് അതിൻ്റെ കണ്ണ് തന്നെയാണ് അത്രയും ചോപ്പ്. അത് എന്താ സാധനമൊന്നും അറിയത്തില്ല. എന്തായാലും അവരെ പിന്നെ കാണിക്കുന്നില്ല, നമ്മളെ ബൊറൂട്ടനാണ് കാണിക്കുന്നത്. ബൊറൂട്ട ആണെങ്കിൽ മിഷൻസ് ഒക്കെ കഴിഞ്ഞു, ഓൾമോസ്റ്റ് ഇവരുടെ മിഷൻസ് എല്ലാം കഴിഞ്ഞു. കാരണം ഇവമാർക്ക് കൊടുക്കുന്ന എല്ലാം ചെറിയ ചെറിയ മിഷൻസ് ആണ്. അപ്പോൾ അത് ഈ അക്കാഡമി ഫുൾ ഫേമസ് ആണ്. അതായത് നമ്മുടെ ബൊറൂട്ട ഹോക്കാഗയുടെ മോനാണ്. എന്നിട്ടും ബൊറൂട്ടയ്ക്ക് കിട്ടുന്നത് തുക്കട മിഷൻസ് ആണ്. ബാക്കിയുള്ള എല്ലാ ടീംസിനും ടീം ഓൾ ഈ മിഷൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ അത് അവരുടെ ടീം മേറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ടീം 7 ആണ്. അപ്പോൾ നമ്മുടെ ടീം 7 ഇത്രയും നാളുണ്ടായിരുന്ന ടീം 7-ൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. കാരണം ഇവരുടെ ഉള്ളിൽ ഗ്രൂപ്പായിട്ട് നിന്ന് ആ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അത്യാവശ്യമാണ്. അപ്പോൾ അത് ഇല്ല, അതായത് ഒത്തൊരുമ ഇല്ല. അപ്പോൾ ഒത്തൊരുമ ഇല്ലാത്ത എന്നത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ മിഷൻസ് ഇവരെടുക്കാറേ ഇല്ല. അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് നറൂട്ട് കൂടുതൽ അങ്ങനത്തെ മിഷൻസ് ഇവർ കൊടുക്കുന്നത്. പക്ഷേ ഇത് അവിടുത്തെ രണ്ട് മാക്കാച്ചി പിള്ളേർ കളിയാക്കുന്നുണ്ട്. ഈ കൊക്കാച്ചികൾക്ക് എന്തിനാണ് ഇങ്ങനത്തെ മിഷൻ കൊടുക്കുന്നത്? ഈ കൊക്കാച്ചികളെല്ലാം കൃത്യമായിട്ട് നിർശ്ചിത മാനം ചെയ്ത് തീർത്തു എന്നാണ് ഞാൻ കേട്ടത് എന്ന് ഇവമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിഞ്ഞ് ഇവമാർ കണ്ട് ബൊറൂട്ട അമ്മയുടെ ചെറുക്കം പറഞ്ഞിരിക്കുന്ന, എന്നിട്ട് ഇവന്മാർ ഇമ്മാതിരി ഡയലോഗാണ് അടിക്കുന്നത്. അപ്പോൾ ബൊറൂട്ട നോക്കുന്ന കണ്ടിട്ട് പറഞ്ഞു, നീ കണ്ടോ, നീ കേട്ടോ, ഞാൻ പറയട്ടെ, ഞാൻ അറിയാതെ പറഞ്ഞു എന്താ, നീ വിഷമിക്കല്ലേ, നിനക്ക് വിഷമമായോ, നീ വിഷമിക്കണം കേട്ടോ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും നമുക്കാണെങ്കിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരും. അതുപോലെ തന്നെയാണ് ബൊറൂട്ടയ്ക്കും. അതിൻ്റെ കൂടാതെ ഇവന്മാരെ പറഞ്ഞുകൊണ്ട് പോവാണ്, ഞാനും ഹോക്കാഗയുടെ മോനായാൽ മതിയായിരുന്നു, നല്ല സുഖമായിട്ടിരിക്കാമായിരുന്നു, ഹോക്കാഗയുടെ മോനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. എന്താ കണ്ണിന് തിമിരവോടാ എന്ന് നമ്മൾ ചോദിക്കും, പക്ഷെ ബൊറൂട്ട അങ്ങനെ ചോദിക്കുന്നില്ല. ബൊറൂട്ടയ്ക്ക് നല്ല ഫീലാവുന്നുണ്ട്. പക്ഷെ ബൊറൂട്ട അത് മനസ്സിലാക്കിയാണ്. കാരണം ബൊറൂട്ടയ്ക്ക് നമുക്കും അറിയാം ഇവരൊക്കെ ചെറിയ ചെറിയ മിഷൻസ് ആണ് കൊടുക്കുന്നത്. കാരണം അത് അവരുടെ ഉള്ളിൽ ഒരു യൂണിറ്റ് കൊണ്ടുവരാനോ ഒത്തൊരുമ കൊണ്ടുവരാനാണ് ആ ഗ്രൂപ്പിസം ഒന്ന് ഫോം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവരുടെ ടീം എന്തോ അത് മനസ്സിലാക്കിയിട്ടില്ല. ബാക്കിയുള്ള ടീമുകൾക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവരുടെ ടീമിനെ പറ്റിയിട്ടല്ല, അവരവരുടെ ടീമിനെ പറ്റിയിട്ട് ബാക്കിയുള്ള ടീമുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇവർക്ക് വഴിയെ മനസ്സിലാവുമായിരിക്കും അല്ലേ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടനെ കാണിക്കുകയാണ്. ബൊറൂട്ടയ്ക്ക് നല്ല രീതിക്കും ഫീലായിട്ടുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. കാരണം ബൊറൂട്ടയ്ക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മളുടെ ബൊറൂട്ടോ എന്താണ് മനസ്സിലാക്കും അവരുടെ ഉള്ളിലൊരു യൂണിറ്റ് വേണമെന്ന് അല്ലേ. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടിനെ ബർത്ത്ഡേ കാണിക്കുകയാണ്. അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ്, വിഷമമാണ് പുള്ളിയുടെ മുഖത്ത്. അപ്പോഴത്തേക്കും എന്തായാലും സറാടയും സാക്കുറയും അങ്ങോട്ടേ വരുന്നുണ്ട്. മിത്സുകി ഓൾറെഡി വന്നിരിപ്പുണ്ട്. ഹിനാറ്റയും നമ്മളുടെ ഹെമവാറയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നറൂട്ട വരണം, അതാണ് അവർ കാത്തിരിക്കുന്നത്. എന്തായാലും ഓറോച്ചിമാറും അതുപോലെ തന്നെ സാസുകിയും വരൂലല്ലോ, കാരണം അവർ നാട്ടിലില്ലാത്ത വ്യക്തികൾ വേറെ ബസേ. പക്ഷേ നറൂട്ടോ ഇവിടെ ഹൊക്കാഗയാണ്, മാൻഷനെ ഉണ്ട്, ഇവിടെ അടുത്താണ്, നറൂട്ടോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബൊറൂട്ടോ. പക്ഷേ അത് പുറത്ത് കാണിക്കില്ല. അയാൾ വന്നാൽ ഇപ്പം എനിക്കെന്താ എന്നെ, അയാളില്ലെങ്കിൽ ഞാൻ ഇപ്പം കേക്ക് മുറിക്കത്തില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അടിപൊളിയൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഹിനാറ്റയാണ് കേക്ക് ഉണ്ടാക്കുന്നത്, ഹിമവാറയാണ് അത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നീ സൂപ്പറായിട്ട് ചെയ്തേക്കുന്നു, സ്ട്രോബെറിയൊക്കെ വെച്ചേക്കുന്നത് നോക്കും പൊള്ളിയെന്ന് പറഞ്ഞിട്ട് സാക്കുറായിന് നമ്മളുടെ ഹിമവാറയിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും നമ്മളുടെ സാക്കുറ നമ്മുടെ ഹിനാറ്റയോട് ക്ലൂ ഇട്ട് ചോദിക്കുന്നുണ്ട്, നാരോട്ട് വരൂലേ എന്ന്. അപ്പോഴത്തേക്കും നമ്മളുടെ ഹിനാറ്റ പറയുന്നുണ്ട്, ഇല്ല അറിയത്തില്ല എന്ന രീതിയിൽ. അപ്പോഴത്തേക്കും ഇത് ബൊറൂട്ട ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ വന്നാൽ എന്താ എനിക്ക് എന്താ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ബൊറൂട്ട അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർ പറയുന്നു, അത് ഞാൻ കാത്ത് നിൽക്കുകയാണോ എന്ന് ഇവർക്ക് തോന്നുമോ എന്ന് വിചാരിച്ചിട്ടാണോ പെട്ടെന്ന് കേക്ക് മുറിക്കുന്നുണ്ട്. പക്ഷേ സംഭവം ബൊറൂട്ടയ്ക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഇങ്ങനെ ബൊറൂട്ട ഭയങ്കര വിഷമമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. അതിന് ഇടയിൽ നമ്മളുടെ മിത്സുകി പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്, സറാട പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. ബൊറൂട്ടയ്ക്ക് ഒന്നും മനസ്സിലാവില്ല, അവനെ പറഞ്ഞിട്ടും കാര്യമില്ലെന്നും പറഞ്ഞ് സാക്കുറയും അതുപോലെ തന്നെ ഹിനാറ്റ എനിക്കാണ്. കാരണം അവർക്കും ആ അവസ്ഥ അറിയാവുന്നത് തന്നെ ആണ്. ഒരു നറൂട്ട ഉണ്ടായിട്ടും ഫാദർ ഇല്ലാത്തൊരു ലോൺലെസ് നമ്മളുടെ ബൊറൂട്ട അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നറൂട്ടയുടെ കേസ് അങ്ങനെ അല്ലായിരുന്നു അല്ലേ. അപ്പോഴത്തേക്കും നമ്മൾ ബൊറൂട്ടയാണെങ്കിൽ നേരെ പോയിട്ട് കറ്റസുകയുടെ അടുത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്നിട്ട് ആ ഒരു ഗെയിമിംഗ് സെറ്റിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട്. അല്ലാതെ തന്നെ പറയുന്നുണ്ട്, ഓൾറെഡി ബൊറൂട്ട കളിച്ചിട്ടുള്ള ഗെയിമിംഗ് സെറ്റാണ് അവൻ്റെ കയ്യിലിരിക്കുന്നത്. അത് എവിടെന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു നറൂട്ട ഒന്നും കൊടുത്തില്ലേന്ന്. നറൂട്ട കൊടുത്ത ഗെയിമിംഗ് സെറ്റാണത്. ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇഷ്ടപ്പെടാ ഇഷ്ട ഒരു
ആവറേജ് പോകുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ബോറൂട്ടോയ്ക്ക് നാരൂട്ടോയ്ക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ബോറൂട്ടോയ്ക്ക് എന്താണ് ഇഷ്ടം, അവൻ ഏതൊക്കെ ഗെയിം കളിച്ചിട്ടുണ്ട്, ഇനി ഏതൊക്കെയാണ് ഇഷ്ടം ഒന്നും അറിയത്തില്ല, ടൈപ്പാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നോക്കി കൊടുത്തു. ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ പോപ്പുലർ ആയിരിക്കും. അപ്പോൾ അത് ഓൾറെഡി ബോറൂട്ടോ കളിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ അതൊന്നും അറിയത്തില്ല. നാരൂട്ടോ അതൊന്നും ശ്രദ്ധിക്കുന്നു പോയില്ല. ഇപ്പോൾ എന്തായാലും കട്ടസുക്കി പറയുന്നത് നീ വിഷമിക്കൊന്നും വേണ്ട, നീ കാര്യമൊക്കെ കട്ടസുക്കിയോട് ചെറിയ രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ബോറൂട്ടോ. കട്ടസുക്കി ആണെങ്കിൽ സോറി, ഞാൻ നിനക്ക് ഗിഫ്റ്റ് ചെയ്യാൻ താമസിച്ചു, എന്നാ പിടിച്ചോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇത് എന്നാത്ത സാധനമെന്ന് ചോദിച്ചാൽ ഇതൊരു ബോംബാണ്, ബോംബ്. പക്ഷേ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നീ ഉപയോഗിക്കുമ്പോൾ നിനക്ക് ഡേഞ്ചറസ് ഒന്നും അല്ല, പക്ഷേ നീ ഇത് ഉപയോഗിക്കുമ്പോഴേ നീ അറിഞ്ഞാൽ മതി. പക്ഷേ ഇത് യൂസ് ചെയ്യേണ്ടത് ആ ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്താൽ മതി, ഇത് റീയൂസബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ നാരൂട്ടോയ്ക്ക് അറിയത്തില്ല നമ്മുടെ ബോറൂട്ടോയ്ക്ക് എന്താണ് ഇഷ്ടമെന്ന്, അത് ബോറൂട്ടോയ്ക്ക് അറിയത്തില്ല നാരൂട്ടോ കൊടുത്ത ഗിഫ്റ്റാണെന്ന്. അപ്പം ഇത് ഹിനാറ്റയ്ക്ക് അറിയാം, ഹിനാറ്റയാണ് ഇവരുടെ ഇടയിൽ പെട്ടുപോയത് സംഭവം. നാരൂട്ടോയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലായോ, ബോറൂട്ടോയ്ക്ക് ഇഷ്ടം എല്ലാ ടൈപ്പ് കളിക്കാനും ഇഷ്ടമാണ്, പുതിയത് കളിക്കാനാണ് ഇഷ്ടം, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പുതിയത് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ അത് നാരൂട്ടോയ്ക്ക് അറിയത്തില്ല. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ടും നാരൂട്ടോയുടെ ഭാഗത്ത് തെറ്റാണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം, കാരണം അത് അറിയേണ്ടതാണല്ലേ. നിങ്ങൾക്ക് മനസ്സിലായോ ആവോ, അതായത് നാരൂട്ടോ തലേ ദിവസം തന്നെ നമ്മളുടെ ബോറൂട്ടോയ്ക്കായിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങി ഹിനാറ്റയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതാണ് ഹിനാച്ച ബോറൂട്ടോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളുടെ നാരൂട്ടോയ്ക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്താണ് കൊടുക്കേണ്ടതെന്ന്, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മളുടെ എല്ലാവരും കൂടെ അവിടെ പോവുകയാണ്. അപ്പോഴത്തേക്കും പറയുകയാണ് നമ്മളുടെ ട്രെയിനിലെ തണ്ടർ ട്രെയിൻ അത് ആക്രമിച്ചാൽ കുറച്ച് തീവ്സിനെ നമുക്ക് പിടിക്കണം. അങ്ങനെ തണ്ടർ ട്രെയിൻ ക്രമിച്ചിട്ട് അവരൊരു മൈനിങ് സ്ഥലത്തേക്കാണ് പോയേക്കുന്നത്, പണ്ടത്തെ മൈനിങ് സ്ഥലം. അതായത് നമ്മളുടെ ആര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ സുനായിട ഹൊക്കാഗയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു മൈനിങ് ഏരിയ. അതിനുശേഷം വാറ് വന്നു, വാറ് വന്നതിന് ശേഷം എന്ത് പറ്റി, അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടും നമ്മളെ ആർമി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. പിന്നെ അത് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്, കാരണം അവിടെ ഒരുപാട് സംഭവങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എനിമീസും ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു പോർഷനൊക്കെ ആയിട്ട് പോകാറുണ്ട് നമുക്കറിയാം, കാരണം എനിമീസ് ഫുൾ കൺട്രോൾ എടുത്തിട്ട് ഫുൾ നമ്മളെന്തെങ്കിലും ഗഞ്ചിറ്റ്സുലേക്ക് കൊണ്ടുപോകായിരുന്നു. വേൾഡ് ഫുൾ ഒരു ഡ്രീമിലായിരുന്നു. അതിനുശേഷം അവിടെ എന്ത് നടന്നെന്ന് ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏരിയ ഒക്കെ ഫുൾ ഐസൊലേറ്റ് ചെയ്തേക്കാണ്. ഇതൊക്കെ വാർ സോണിന് അടുത്തുള്ള ഏരിയ ആണ്. ബോറൂട്ടോയ്ക്ക് അപ്പോഴും ആ ഒരു വാർ സോൺ, എനിമീസ് ഒളിച്ചിരുന്ന ഏരിയ, അതൊന്നും ഒരു സംഭവമല്ല. ബോറൂട്ടോയ്ക്ക് എത്ര തീവ്സ് ഉണ്ട് അവിടെ പിടിക്കാൻ, അവന്മാരെ എങ്ങനത്തെ ആളുകളാണ്. അപ്പം നമ്മളുടെ കൊനോഹമാർ പറയുന്നുണ്ട് നാല് പേരേ ഉള്ളു, അപ്പം അവരെ പിടിക്കാനാണ് പോണത്. അത്ര പെട്ടെന്നൊന്നും അതിനകത്ത് കയറാൻ പറ്റത്തില്ല. പുറത്തു നിന്ന് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഇട്ട് ഒന്നോ രണ്ടോ പേരകത്ത് കയറി പിടിക്കുക, അങ്ങനത്തെ ഒരു സംഭവമേ ഉള്ളൂ. അതും കുറേ അധികം ആ ഗുഹയ്ക്കകത്ത് പോകാനുള്ള പെർമിഷൻ നമുക്കില്ല. അപ്പോൾ ബോറൂട്ടോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു നമ്മുടെ ബോറൂട്ടോ നിൽക്കുകയാണ്. കൊനോഹമാർ പറയുന്നുണ്ട് ഒരു മിഷനെയും നമ്മൾ ചെറുതായിട്ട് കാണരുത്, ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ സംഭവമാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ ബോറൂട്ടോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ബോറൂട്ടോയ്ക്ക് സാസുകയുടെ കാര്യം പറയുമ്പോൾ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. പക്ഷേ നാരൂട്ടോയുടെ കാര്യം പറയുമ്പോൾ പിന്നെ അയാൾ പിന്നെ ഇപ്പോൾ ചെയ്യും എന്ന രീതിയിലാണ്. ലൈക്ക് നമുക്ക് ബോറൂട്ടോയ്ക്ക് മനസ്സിലാകാത്തൊരു കാര്യം, സാസുകയും നാരൂട്ടോയും ഒന്നിച്ച് നിന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആ ഒരു വാറിനെ ഒരു അവസാനം കൊണ്ടുവരാനായിട്ട് പറ്റിയത്. പക്ഷേ ആ ഒരു തിയറി ബോറൂട്ടോ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതൊരു ട്രൂത്ത് ആവാം, ചിലപ്പം അതൊരു മിത്താണെന്നാണ് നമ്മളുടെ ബോറൂട്ടോ പറയുന്നത്. ഒൺലി ബിക്കോസ് ഓഫ് സാസുകി ആണ് അത് നടന്നത് എന്ന രീതിയിൽ, അതായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളുടെ ബോറൂട്ടോയ്ക്ക് ആണെങ്കിൽ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ബോറൂട്ടോയ്ക്ക് മിഷനൊക്കെ സിമ്പിൾ സാധനമായിരിക്കും, എനിക്ക് വലിയ താല്പര്യമില്ല. എന്തായാലും നാരൂട്ടോനെ കാണണമെന്നും പറയാണ് നിൽക്കുന്നത്, കാരണം നമ്മളുടെ ബോറൂട്ടോ ഇങ്ങനെ കാണണം എന്ന് പറയാനായിട്ടുള്ള കാരണം മിയാവുമല്ല. ചായ കുടിക്കാൻ വിളിക്കാൻ വന്നതാ പുള്ളി ഇവിടെ, അതെ ഞാൻ വരും ചായ കുടിക്കാൻ അടങ്ങ്. ഓക്കെ, അങ്ങനെ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറന്നും പോയല്ലേ എന്തുവാ ഞാൻ പറഞ്ഞോടുന്നത്, അത് തന്നെ ഹിമവാരിയുടെ ബർത്ത്ഡേ. ഹിമവാരിയുടെ ബർത്ത്ഡേക്ക് നാരൂട്ടോ വരണം. ഇപ്പോൾ ബോറൂട്ടോയുടെ ബർത്ത്ഡേക്ക് നാരൂട്ടോ വന്നില്ല, അപ്പോൾ ഇവളുടെ ബർത്ത്ഡേക്ക് എങ്കിലും വരണം. അതിന് രണ്ടാം കാരണം, അത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് പറയാനായിട്ട് പോകണം. അപ്പോൾ അത് പറയാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ബോറൂട്ടോ പറയുന്നത്. അതേസമയം നമ്മളെ നാരൂട്ടോനെ കാണിക്കാൻ നാരൂട്ടോയ്ക്ക് ഒരു ഇൻഫോർമേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ ആ ഒരു ലാസ്റ്റ് ഉണ്ടായ വേൾഡ് വാറിൻ്റെ ആ ഒരു ചക്രം എവിടെയൊക്കെയോ ഉണ്ട്, അതായത് ബാലൻസ് നിൽക്കുന്നുണ്ടെന്ന്.
അതായത് ഒറ്റോട്സുകി ക്ലാനിൻ്റെ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാഗിയെ ഉണ്ടാക്കുന്ന ഒരുപാട് ക്ലോൺസ് ഉണ്ട്, വിച്ച് ഇസ് നമ്മളുടെ വൈറ്റ് സെറ്റ്സോ. വൈറ്റ് സെറ്റ്സൂരെ പോലെ എന്തോ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് ഒരു കൺഫ്യൂഷൻ പോകുന്നത്. അപ്പം അതോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കാഗിയുടെ ഒരു ഇത് തന്നെ പ്രസൻസ് തന്നെ വേറെ ഏതെങ്കിലും ഡയമെൻഷനോ ഉണ്ടോ, അല്ലെങ്കിൽ കാഗി ഇത് കൂടാതെ ആ സമയത്ത് തന്നെ ഒരുപാടധികം എന്താണ് ക്രിയേറ്റേഴ്സിനെ ഉണ്ടാക്കി കാണും. അപ്പം അത് ചിലപ്പം മോൻ്റെ സ്ഥാനത്താകാം, അല്ലെങ്കിൽ സെയിം പവറിലാകാം, ഇതിനേക്കാളും പവറിലാകാം, എങ്ങനെ വേണോ ആകാം. അപ്പം അതൊക്കെ കണ്ടുപിടിക്കണം, ആ ഒരു പ്രസൻസൊക്കെ എവിടെയാന്ന് കാണണം. ഒന്നും കാണാതെ കാകി ഒറ്റയടിക്ക് അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുമെന്ന് ഇവർ വിശ്വസിക്കുന്നില്ല. ഇതൊക്കെ ചെറിയ കളിയായിരുന്നു എന്നാണ് ഇപ്പോഴും നാരുട്ടോ പറയുന്നത്. അതായത് ഇതിലും വലുത് എന്തോ ഒന്ന് കാത്തിരിപ്പുണ്ടെന്ന് നാരുട്ടോ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ശിക്കമാർ പറയുന്നത്, നിർത്ത പോലെ അതായത് ഇതൊക്കെ ഓർത്തിട്ട് എനിക്കും നല്ല പേടിയുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് നമ്മൾ എത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. നാരുട്ടോ യെസ് യെസ് വില്ലേജിന് ഹാപ്പിനെസ് കൊടുക്കണം. നീ വില്ലേജിന് ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യം അവിടെ നിർത്ത. ഞാൻ ചോദിക്കാൻ വന്നത് നീ ഇന്നലെ ബൊറൂട്ടോടെ ബർത്ത്ഡേ മറന്നുപോയി എന്ന് ഞാൻ കേട്ടു. ഉള്ളതോ കള്ളവോ, മറന്നുപോയി പോവാ, ഞാൻ മറന്നുപോയി എന്ന് നാരുട്ടോ സമ്മതിക്കുകയാണ്. അപ്പോഴത്തേക്കും പറഞ്ഞത് വളരെ മോശം, അത് വളരെ മോശമാണ്, ഞാൻ നിൻ്റെ കൂടെ നിൽക്കത്തില്ല. ഹിനാറ്റോ അത്രത്തോളം ഫീലായാണ് പറഞ്ഞത്. ബൊറൂട്ടോയ്ക്ക് എത്രത്തോളം ഫീലാവുമെന്ന് നിനക്ക് തന്നെ അറിയാം. ഓൾറെഡി ബൊറൂട്ടോയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നാരുട്ടോ ഹൊക്കാഗെ ആയതിന് ശേഷം നാരുട്ടോ കംപ്ലീറ്റ് ആയിട്ട് മാറി, കാഗെ ആവാൻ ഒരു യോഗ്യതയില്ലാത്ത ഒരാളാണ് നാരുട്ടോ എന്നാണ് ബൊറൂട്ടോ പറയുന്നത്. കാരണം അത്രയും നാളും നല്ല ഹാപ്പി ആയിട്ട് അവർ നല്ല രീതിയിൽ പോവുമായിരുന്നു. പക്ഷേ അങ്ങ് അതിന് ശേഷം നാരുട്ടോയ്ക്ക് നല്ല രീതിയിൽ ചേഞ്ചായി. പണ്ടേ വീട്ടിൽ പോകത്തില്ലായിരുന്നു, ഇപ്പോൾ കുറച്ചേ പോകുന്നുള്ളൂ, പണ്ടത്തെക്കാളും കുറവെന്ന് പറഞ്ഞാൽ പോകാറേ ഇല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും നാരുട്ടോ പുറത്തേക്ക് ഇറങ്ങുകയാണ്, ബൊറൂട്ടോനെ കാണണമെന്ന് വിചാരിച്ചാണ് ഇറങ്ങുന്നത്. അപ്പോൾ ബൊറൂട്ടോനെ കാണാൻ എങ്ങും പോട, ഞാൻ ഇവിടെ തന്നെ നിപ്പുണ്ടെന്ന് പറഞ്ഞ് ബൊറൂട്ടോ വന്ന് നിൽക്കുകയാണ്. ബൊറൂട്ടോ കണ്ടറിയണേ വരുന്ന അയാൾ അച്ഛൻ എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ നാരുട്ടോ അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു റെസ്പെക്റ്റേ കാണിക്കുന്നില്ല. ഞാൻ നിങ്ങളടുത്ത് പറയാൻ വന്നത് എൻ്റെ ബർത്ത്ഡേക്കോ നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങളടുത്ത് എനിക്കൊരു കാര്യമേ പറയാവുള്ളൂ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ അങ്ങ് പോവാണ്. അതായത് നാരുട്ടോ കുറച്ചുകൂടെ ഓപ്പൺ ആൻഡ് കൂളായിട്ട് സംസാരിക്കട്ടെ എന്ന് വെച്ച് ഹൊക്കാഗെയാണ്. അപ്പം ആ ഒരു പ്രൈവസി അവർ കൊടുക്കുന്ന അച്ഛനും മോനും ആണ് സംസാരിക്കട്ടെ, അങ്ങനെ എങ്ങനെയും പ്രശ്നം തീരട്ടെ എന്ന് വെച്ച് അങ്ങനെ എല്ലാവരും മാറുമ്പോൾ നാരുട്ടോ സോറി പറയുന്നുണ്ട്. അതൊന്നും കേൾക്കാൻ ബൊറൂട്ടോയ്ക്ക് സമയം കൂടിയില്ല. എനിക്ക് നിങ്ങളുടെ സോറി വേണ്ട, കാരണം നിങ്ങളെ പോലെ ഏതെങ്കിലും ഒരു വൃത്തികെട്ട പയ്യൻ എൻ്റെ ബർത്ത്ഡേക്ക് വന്നില്ലെന്നും പറഞ്ഞാൽ എനിക്കൊന്നും ആവാൻ പോകുന്നില്ല. റോഡിൽ നടന്ന് പോയ ഒരാളെ വിളിച്ച് എൻ്റെ ബർത്ത്ഡേക്ക് കയറ്റുന്ന അത്ര ഒരു ഇതേ എനിക്കുള്ളൂ. നിങ്ങൾ എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, എനിക്ക് അത്ര ഫീലൊന്നും ആയില്ല, പക്ഷേ നമ്മൾ കണ്ടതാണ് എത്ര ഫീലായെന്ന്. ബൊറൂട്ടോയ്ക്ക് നല്ല വിഷമം കൊണ്ട് വരാത്തേനെ, ബൊറൂട്ടോയ്ക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു നാരുട്ടോയുടെ കൂടെ ഇരിക്കണം, നാരുട്ടോയുടെ സ്നേഹം വേണം, അങ്ങനെ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മുടെ ബൊറൂട്ടോ അത് പുറത്ത് കാണിക്കുന്നില്ല. നിങ്ങൾ വന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു കുഴപ്പമില്ല, തന്നെ പോലെ ഒരു പീറ പയ്യൻ വന്നില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാത്തൊന്നും ഒരിക്കില്ല. ഞാൻ അസലായിട്ട് കേക്കൊക്കെ മുറിച്ച് തനിക്ക് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ സമയം കിട്ടുമ്പോൾ വന്നെടുത്ത് കഴിക്കും എന്ന രീതിയിൽ പറയുകയാണ്. അതല്ല ഞാൻ ഇപ്പോൾ പറയാൻ വന്നത്, നമ്മുടെ ഹിമവാരിയുടെ ബർത്ത്ഡേക്ക് എങ്കിലും താൻ വരണം, എനിക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അവളെ നിങ്ങൾ കരയിക്കോ എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ മോനെ നീ വിവരം അറിയുമെന്ന രീതിയിലാണ് പറയുന്നത്. തന്നോട് ഞാൻ റിവഞ്ച് വെക്കുവാണ്, ചലഞ്ച് ചെയ്യുവാണ്, താൻ വന്നേ പറ്റത്തുള്ളൂ, താൻ വന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പോസ്റ്റ് തനിക്കില്ല, താൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും തെറ്റാണ്, പക്ഷേ ഇതെങ്കിലും താൻ ഒന്ന് ചെയ്യണം, നീ തൻ്റെ ബാക്കി തെറ്റൊന്നും കാണിച്ചു തരാൻ എനിക്ക് സമയമില്ല, താൻ മര്യാദയ്ക്ക് വന്നോളെന്ന് പറഞ്ഞിട്ടാണ് ബൊറൂട്ടോ പോകുന്നത്. നാരുട്ടോയ്ക്ക് ആണെങ്കിൽ ഒരു സന്തോഷമാണ്, കാരണം നാരുട്ടോയ്ക്ക് തന്നെ അറിയാം ബൊറൂട്ടോയ്ക്ക് അത്രത്തോളം ഫീലായിട്ടുണ്ട് വരാത്തത്. ആ ഒരു ദേഷ്യമാണ് പറയുന്നത്, പ്രധാനമായിട്ടും ഹിമവാരിയുടെ ബർത്ത്ഡേക്ക് വരാത്തതും മെൻഷൻ ചെയ്യാനാണ് വന്നേ. പക്ഷെ കൂടുതലും ചീത്ത വിളിക്കാൻ്റെ കാരണം ബൊറൂട്ടോയുടെ ബർത്ത്ഡേക്ക് വരാത്തതാണ്. എന്തായാലും കൈയൊക്കെ തലയിൽ വെച്ച് നീ നല്ല കൊച്ചാണ്, നീ എന്നെപ്പോലെയാണെന്നൊക്കെ, താ ഞാൻ തന്നെ പോലെ അല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പോകുന്ന വഴി തന്നെ ട്രെയിനിൽ പോകുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, കാരണം അവിടെ ആൾപ്പാർപ്പില്ല, അതായത് ആൾ താമസം കുറവാണ്. അപ്പോൾ ആ ഒരു വില്ലേജ് ഞാൻ പറഞ്ഞതുപോലെ കർഷകരാണ്, അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് പോകുന്നത്. അത്ര ഭംഗിയാണ്, ബൊറൂട്ടോയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയണം നിങ്ങളാണോ ലീഫ് വില്ലേജിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞാൽ അയാൾ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്, അയാൾ ഒരാളെ പ്രസന്റിലാക്കിയിട്ടുണ്ട്. നിങ്ങളെ പിടിച്ചെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെന്ന് ചോദിക്കുമ്പോൾ പറയണം, ഇയാൾ എന്തൊക്കെയോ പറയുന്നത് അതിനാണ് വിളിച്ചത്, അതാണ് പ്രശ്നമെന്ന്. അങ്ങനെ നമ്മളുടെ ആര് കൊനഹമാർ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് പേരും എൻ്റെ മുന്നിൽ വെച്ച് പല രീതിയിലും മരണപ്പെട്ടു, അതിലൊരുത്തൻ കത്തി വെണ്ണീറാവുന്നത് ഞാൻ കണ്ടു, ആ ഒരു വലിയ പടുകൂറ്റം മൃഗം അതൊരു വെള്ള നിറത്തിലായിരുന്നു, ഒരു രണ്ട് രണ്ടര മീറ്ററിൽ കൂടുതൽ പൊക്കം, ഏകദേശം രണ്ട് മീറ്റർ
ചുരുക്കി പറയാം, അതിൻ്റെ കാലൊക്കെ അമ്മാതിരി വണ്ണമുണ്ട്. സ്പോട്ടിന് സ്പോട്ടിനാണ് ചെയ്യുന്നത്. ഒരേ സമയം പല കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. എനിക്കറിയത്ത് കൂടിയില്ല അത് എന്താ ചെയ്യുന്നതെന്ന്. ഇയാളൊരു തീഫാണ്. അപ്പോൾ ഇയാൾക്ക് വലിയ രീതിയിൽ ജുട്സുവിനെ പറ്റിയൊന്നും അറിയത്തില്ല. അപ്പോൾ ഏത് ജുട്സു ആണെന്നറിയാൻ വയ്യ. ഒന്നിൽ കൂടുതൽ ജുട്സു ഒരേ സമയം യൂസ് ചെയ്യുന്ന ഒരു 2 മീറ്ററിൽ കൂടുതൽ പൊക്കമുള്ള വെള്ള നിറത്തിലുള്ള ഒരു കൊടൂരനായ മൃഗമാണെന്നും അതിൻ്റെ കണ്ണ് ചുവപ്പാണെന്നും ലോങ് ഡിസ്റ്റൻസ് കാണാൻ പറ്റുമെന്നും അടുത്ത് ചെന്നാൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുമെന്നും മനസ്സിലായി. പിന്നെ ഇയാളുടെ കൂടെയുള്ള 3 പേരിൽ ഒരാൾ കത്തി മരിച്ചിട്ടുണ്ട്. ബാക്കി 2 പേർക്ക് നേരെയും അതേസമയം വേറെന്തോ 2 സംഭവം യൂസ് ചെയ്തിട്ടുണ്ടെന്നും അവർ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇയാൾ ഇറങ്ങി ഓടുമായിരുന്നു ആ സമയം. ഇയാൾ രക്ഷപ്പെട്ടു. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, രക്ഷിക്കണം, എനിക്കിനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, എന്നെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകരുത്, നിങ്ങൾ എന്നെ ഇവിടെ തന്നെ നിർത്തിയേക്കണം, വേണ്ട എന്നെ ഇവിടെ നിർത്തണ്ട, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്കിവിടെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. ഇത്രയ്ക്കും അയാളെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് മൃഗമായിരിക്കും? ഒരു മോൺസ്റ്റർ ആയിരിക്കും. ആ മോൺസ്റ്റർ എന്താ വെള്ള നിറമെന്ന് പറയുമ്പോൾ കോനോഹമാറോന്ന് ഒരു പേടി, മിത്സുവിക്ക് ഒരു ചിരി, അതായത് എന്തോ എവിടെയോ ഒരു ഇത് എന്തോ ആയിട്ടോ ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്കും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു സ്ഥലത്ത് പോവാണ്. ആ ഒരു മൈനിങ് ഏരിയ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വാറിൻ്റെ സമയത്ത് തന്നെ ക്ലോസ് ചെയ്തു. പിന്നീട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ മൈനിങ് ഏരിയയാണ്, അവിടെ സ്വർണ്ണ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഹൈ സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്ന റീജിയനാണ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റികളെ തന്നെ കാണാനില്ല. അവരൊക്കെ എങ്ങോട്ട് പോയി എന്നൊന്നും അറിയാൻ വയ്യ. ഇതിനൊക്കെ ഹൊക്കാഗയുടെ സ്പെഷ്യൽ പെർമിഷൻ വേണം. ഇതിനകത്ത് ഉള്ളിലേക്ക് കയറിപ്പോൾ ഇനി ആരുടെ പെർമിഷനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബൊറോട്ടർ നാറോട്ടറുടെ പേര് പറഞ്ഞുകൊണ്ട് കയറിപ്പോവാണ്. അങ്ങനെ കയറിപ്പോയി. പിന്നെ ഇവർ ബൊറോട്ടയുടെ പുറകെ ഇവരും കയറാണ്. മിഡ്സുക്ക് മുമ്പേ പോവാണ്, കാരണം മിഡ്സുക്ക് കീഴുള്ള സാധനത്തിലൊക്കെ ഒരു കാർവിങ്ങാണ്, പെട്ടെന്ന് അറിയണം എന്ന രീതിയിൽ. അങ്ങനെ മിഡ്സുക്ക് മുമ്പേ പോവാണ്. ബൊറോട്ടയ്ക്കാണെങ്കിൽ ആകെ വിഷമാണ്. അതാണെങ്കിൽ സാറ് അടയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കുറേ ദൂരത്തേക്ക് പോകുമ്പോൾ കൊനാഹമാർ പറയുന്നുണ്ട്, വേണ്ട മതി നിർത്താൻ. അപ്പോഴത്തേക്കും ബൊറോട്ട സമ്മതിക്കുന്നില്ല, ഞാൻ പോയി കണ്ടുപിടിച്ചിട്ട് അടങ്ങോള് എന്ന രീതിയിൽ പറയാണ്. അപ്പം തന്നെ അവർക്കൊരു കരിഞ്ഞ സ്മെല്ല്, പല ടൈപ്പ് സ്മെല്ല് വരാണ്. അതായത് ഗുഹ അടച്ചിട്ടിരുന്നതാണ്. അപ്പം അങ്ങനെ രീതിയിൽ ഭയങ്കര സസ്പീഷ്യസ് ആയിട്ട് പേടിയാവുകയാണ്, ഇവർക്ക് എല്ലാവർക്കും പേടിയാവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മിഡ്സുക്ക് പറയുന്നുണ്ട്, ദാ ഇതാണ് ആ ഓടിപ്പോയ ആളുടെ കാൽപ്പാട്, പിന്നെ ഇങ്ങോട്ട് വന്നത് ഇത്ര പേരാണ്, കറക്റ്റാണ്, 4 പേരുണ്ട്, അതിൽ ഒരാളെ ഓടിപ്പോയിട്ടുള്ളത്. പിന്നീട് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ വലിയ കാല് കാണാണ്. ശരിയാണ്, അയാൾ പറഞ്ഞതുപോലെ 3 മീറ്റർ അടുപ്പിച്ച് 2 മീറ്ററിൽ കൂടുതൽ പൊക്കം വരുന്ന എന്തോ ഒരു ജീവി ഇവിടെ താമസിക്കുന്നുണ്ട്. ആ ജീവി അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ കാൽപ്പാടാണ്. അവർ ശ്രദ്ധിക്കാത്ത ഒരു മാർക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഉണ്ട ഉണ്ട ഉണ്ട. അപ്പം ഉണ്ട, അതിപ്പം ഇപ്പം ഞാൻ പറയുന്നില്ല, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. അതായത് ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട സമയത്ത് അറിയുമ്പോഴാണ് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അപ്പം പറയത്തില്ല, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അപ്പം മനസ്സിലാവില്ല. പറയുമ്പോൾ പറയേണ്ട സമയത്ത് പറയുമ്പോഴാണ് ചില നമ്മൾ മനസ്സിലാവുന്നത്. ഓക്കെ, അങ്ങനെ ഇവർ പിന്നെയും മുമ്പോട്ട് പോവാണ്. പോകുമ്പോഴത്തേക്ക് 3 തലയുള്ള ആ ഒരു മോൺസ്റ്ററിനെ കാണാണ്. യെസ്, അതിന് ഏകദേശം 2 മീറ്ററിൽ കൂടുതൽ 3 മീറ്റർ അടുപ്പിച്ച് നമ്മളുടെ മിഡ്സുക്ക് പറഞ്ഞതുപോലെ പൊക്കവും വലിയ കാലുകളും നല്ല വണ്ണവും ഉണ്ട്. ഇതിൻ്റെ നിറവും സംഭവം ഒന്നും അറിയാമയ്യ, ഇരുട്ടതാണ് നിൽക്കുന്നത്. അതാണെങ്കിൽ ഭയങ്കര രീതിയിൽ നിൽക്കുകയാണ്. ഇത്രയും വലിയൊരു സാധനം ഇവരാരും കണ്ടിട്ടില്ല, കൊനോഹമാർ പോലും കണ്ടിട്ടില്ല. ഇത് അതാണോ എന്ന് പോലും അറിയാൻ വയ്യ. ഇവരുദ്ദേശിക്കുന്ന സാധനം, സംഭവം നമ്മൾ വിചാരിക്കുന്ന സാധനം ഇങ്ങനെ അല്ല ഇരിക്കേണ്ടത്, പക്ഷേ ഇത് വേറെ എങ്ങനെയോ ഇരിക്കുന്നു. അപ്പം ഇത് അതല്ലാതെ വിചാരിക്കുകയാണ്. ഇവരങ്ങോട്ട് മുമ്പോട്ട് പിന്നെയും പോവാണ്. ആ സാധനം ഇങ്ങനെ ഫേസ് ചെയ്ത് വരുമ്പോഴാണ്, യെസ്, ഇറ്റ് ഈസ് അതൊന്നുമില്ല, അത് സെഡ്സും ആണെന്ന് നമ്മളുടെ കൊനഹമാർ പറയാണ്. അത് അപ്പോൾ ബൊറോട്ടയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ബൊറോട്ടയ്ക്കാണ് വൈറ്റ് സെറ്റുവിനെ പറ്റി വലിയ ഡീറ്റെയിൽസ് അറിയാത്തത്. ആ പക്ഷേ നമ്മളുടെ സറാട ഭയങ്കരമായിട്ട് ഞെട്ടിപ്പറകിലോട്ട് പോകുന്നുണ്ട്. കാരണം അവൾക്കറിയാം ഇതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ആണെന്ന്. മിക്സൊക്കെ ആകെ അമ്പരന്ന് ആ ഒരു ക്രേസിൽ നിൽക്കുകയാണ്. ഇങ്ങനെയും വൈറ്റ് സെറ്റ്സോ വൈറ്റ് സെറ്റ്സും കൊനോഹമാറിനും മനസ്സിലാവുന്നില്ല. ഇത് എന്ത് ടൈപ്പ് വേരിയേഷനാണ് വന്നേക്കുന്നത്? ഈ ഒരു വേരിയേഷൻ കാരണം ഇതിന് എന്താണ് ചേഞ്ച് വന്നേക്കുന്നത്? അതൊന്നും അറിയാതെ ഈ വൈറ്റ് സെറ്റ്സിനെ കണ്ട് അമ്പരന്ന് നിൽക്കുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താവോ എന്തോ. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഷടപടെ ഷടപടെ ഇട്ടിട്ടോ.